അങ്ങനെ പറയുന്ന മാതാപിതാക്കന്മാരുണ്ടോ? ദിവസം വായിച്ച് പ്രാർത്ഥിച്ചതിന് ശേഷം മാത്രമേ അത്താഴക്കലം തുറക്കാവൂ എന്ന് പറയുന്ന മാതാക്കന്മാർ എത്ര പേരുണ്ട്? മാവേലിക്കര പുതിയ തെരുവിൽ കൂടി സന്ധ്യ കഴിഞ്ഞ് പോയാൽ എല്ലാ വീട്ടിലും, ഞാൻ മാവേലിക്കരക്കാരനല്ലേ, പാട്ടും പ്രാർത്ഥനയും ഉണ്ടായിരുന്നു. ഇന്ന് പോയാൽ കഥയെല്ലാം അടച്ചിട്ട് മൗനമാണ്. എന്തൊരു വ്യത്യാസമാണ്! മുമ്പേ ഞാൻ ഓർപ്പിച്ചതുപോലെ മഹാത്മാഗാന്ധി അധികാരത്തിലിരിക്കുമ്പോൾ മദ്യനിരോധനം ഏർപ്പെടുത്തി. അദ്ദേഹത്തിൻ്റെ കാലശേഷം അത് പറന്നുപോയി. പിന്നെ ചാരായമല്ല, ചാരായം കുടിക്കുന്നു, ചാരായത്തിന് പകരം ഈ പണത്തിൻ്റെ കാര്യം പറയുന്നതുപോലെ നോട്ട്, കള്ളനോട്ടുണ്ട്. നോട്ട് കണ്ടാൽ നല്ല നോട്ടാന്ന് പറഞ്ഞു, ചിലർ അത് കണ്ടുപിടിക്കും എന്ന് പറഞ്ഞ പോലെ കള്ളച്ചാരായം ഉണ്ടാക്കുക. എന്നിട്ട് മനുഷ്യനെ അന്ധതയിലേക്ക് മയക്കുക. അത് രഹസ്യമായിട്ടാണ്, കാശ് കിട്ടും, അത് വാങ്ങിക്കാൻ ആളുമുണ്ട്. ഞാൻ ഒരാളിനെ വിട്ട് അന്വേഷിപ്പിച്ചു, ഇതെന്താ എങ്കിലും എങ്ങോട്ട് പോവാ. അവന് ഭയപ്പെട്ട് കൈമലത്തി കാണിച്ചു, ഒന്നും അറിയത്തില്ല അങ്ങോട്ട്. പിന്നെ ഞാൻ തേടി പിടിച്ചു, കള്ളച്ചാരായം കുടിക്കാൻ പോവാ. അപ്പോൾ അങ്ങനെ കള്ളച്ചാരായത്തിൻ്റെ ഉറവിടം എവിടാണെന്ന് കണ്ടുപിടിച്ചിട്ട് പാവപ്പെട്ട മനുഷ്യരുടെ കാശ് പിടിച്ചു പറിക്കുന്നതിന് തുല്യമാണ് വാസ്തവത്തിൽ. ക്ഷമിച്ചു, ഞാൻ അവിടെ വെച്ച് ഇത് പറഞ്ഞപ്പോൾ ജൻ അങ്ങ് ചിരി ഓടിച്ചിരി. നിങ്ങളെ മന്നരമേ കണ്ടു കാണും ഒരു പടം, കവി കടന്ന സിഗരറ്റ് ആരാണ്ട് പിടിച്ച് വെച്ചിട്ടിരുന്ന ആ സിഗരറ്റ് എടുത്ത് ഒരു 8 വയസ്സുള്ള ഒരു കൊച്ചൻ പിടിച്ചുകൊണ്ടിരിക്കുന്നു. കുഞ്ഞുങ്ങൾ കണ്ടുപഠിക്കുകയാണ്. അങ്ങനെ മനുഷ്യൻ്റെ, ഇംഗ്ലീഷിൽ പറയാറുണ്ട്, വാട്ട് ഈസ് ക്യാരക്ടർ, സ്വഭാവം എന്ന് പറഞ്ഞാൽ എന്താണ്, വാട്ട് ഈസ് ക്യാരക്ടർ, നമുക്ക് സാധാരണക്കാർക്ക് ആർക്കും അറിയത്തില്ല സ്വഭാവം എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത്. ആ പറഞ്ഞിരിക്കുന്ന മറുപടി, ക്യാരക്ടർ ഈസ് വാട്ട് യു ആർ ഇൻ ഡാർക്ക്. നീ ഇരുട്ടിലായിരിക്കുമ്പോൾ നിന്നെ ആരും കാണുകയില്ല എന്ന് പറയുന്ന പോലെ മറ്റാരും കാണുകയെന്ന് വേണ്ട. അദ്ദേഹം നീ ആരാണോ അതാണ് നിൻ്റെ ക്യാരക്ടർ. ഒളിച്ചു പറഞ്ഞും സിഗരറ്റ് വലിക്കുക, ഒളിച്ചും പറഞ്ഞും കള്ളു കുടിക്കുക, ഒളിച്ചും പറഞ്ഞും ആരാധ്യത്തിന് പോവുക, ഇതൊക്കെ എന്ന് പറയുന്നത് അരയൊക്കെ ഭയന്നിട്ട് വേണ്ടാത്ത കാര്യം വലുത്തല്ലേ വെക്കുക. ദാറ്റ് ഈസ് നോട്ട് ക്യാരക്ടർ. ക്യാരക്ടർ ഈസ് ഞാൻ മുമ്പ് ഓർപ്പിച്ചതുപോലെ വാട്ട് യു ആർ ഇൻ ദ ഡാർക്ക്. ഇന്ന് ഡാർക്ക് എന്നും ആരെയും കാണുകയില്ല, ആരെ കാണത്തില്ലല്ലോ എന്ന് പറഞ്ഞതുപോലെ നിന്നെ ആരും ശ്രദ്ധിക്കാത്ത ആ വേളയിലോ ശ്രദ്ധിക്കാത്ത അവസരത്തിലോ സ്ഥലത്തോ നീ ആരാണ്, അങ്ങനെയാണ് നിൻ്റെ സ്വഭാവം, അതാണ് ക്യാരക്ടർ എന്ന് പറയുന്നത്. മനുഷ്യനെ കാണുന്നിടത്തൊന്ന്, കാണാത്തടത്ത് മറ്റൊന്നെന്ന് പറയുന്നത് ക്യാരക്ടറല്ല.
പരിശുദ്ധ വരമ്പിൽ തിരുമേനി ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം മകുടോദാഹരണമായിരുന്നു. ബലമർപ്പിച്ച് ആവർത്തിക്കുന്നില്ല, നിർത്തുകയാണ്. ശിഷ്യന്മാരോട് പഠിപ്പിച്ചു, മക്കളെ ഈ പട്ടം പറപ്പിക്കുന്നത് നിങ്ങളൊന്നും പറയുന്നില്ല. പട്ടം പറപ്പിക്കുന്നത് എങ്ങനെയെന്നറിയാവോ? മൂന്ന് ചരട് ചേർത്താണ്, അത് പൊട്ടത്തില്ല. മൂന്ന് ചരട് എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ നോമ്പ്, ഉപവാസം, ധ്യാനം. പട്ടം എന്ന് പറയുന്നത് പ്രാർത്ഥനയാണ്. നോമ്പ്, ഉപവാസം, ധ്യാനം, ഈ മൂന്ന് ചരടിൽ കോർത്ത് നിൻ്റെ പ്രാർത്ഥന എന്ന പട്ടം ഉള്ളോട്ടയക്കുക എന്ന് പറഞ്ഞാൽ ദേഹസനസിലേക്ക് അയക്കുക. ഇത്ര അർത്ഥവത്തായ ഉപമയിലാണ് പരിശുദ്ധ വരുമ്പൻ തിരുമിനി അത് പ്രസ്താവിച്ചെന്ന് ഞാൻ പലപ്പോഴും ഇരുന്ന് ചിന്തിക്കാറുണ്ട്. എവിടെ നോമ്പുണ്ടോ? ഉപവാസമുണ്ടോ? പ്രാർത്ഥന പല ഭയങ്കളിൽ ഉണ്ടെന്ന് പറയാം, അത്രയേ ഉള്ളൂ. നമ്മുടെ സഭയുടെ ആരെങ്കിലും വായന ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ള പിള്ളേരുണ്ടെങ്കിൽ, മക്കളുണ്ടെങ്കിൽ അവർ വേദപുസ്തകം വായിക്കണം. എല്ലാവരും കൂടെ ഒരു പാട്ട് പാടും. പാട്ട് പാടിക്കഴിഞ്ഞ് അപ്പച്ചൻ പ്രാർത്ഥിക്കും. അത് പറഞ്ഞിട്ടുണ്ട്, ഈ ഇത്രയും കാര്യങ്ങൾ കഴിയാതെ അമ്മച്ചിയോട് പറയും, കലം തുറന്നു പോകരുത് കേട്ടോ. അതനുസരിച്ച് പോകാൻ. ഇന്ന് എവിടെയാ? വീടുകളിൽ പ്രാർത്ഥനയുണ്ടോ? നോയമ്പുണ്ടോ? ഉപവാസമുണ്ടോ? ഞാൻ യാത്രയെ പോവായിരുന്നു, കോട്ടയത്ത് വെച്ചാണ്. ദീർഘിപ്പിക്കുന്നില്ല, നിർത്തുകയാണ്. നടന്ന് പോവുക, ദാഹിച്ചു. ദാഹിച്ചപ്പോഴ ഇച്ചിരി വെള്ളം കുടിച്ചാൽ കൊള്ളാമെന്നുണ്ട്. അപ്പോൾ നോക്കി വഴിയാണ് ഇവിടെ വെള്ളം കിട്ടുന്നത്. അപ്പോൾ ഒരു ചെറിയൊരു കുടിൽ പോലെ ഒരു കാപ്പിക്കട ഇച്ചിരി വെള്ളം കുടിക്കണമല്ലോ. നോക്കിയപ്പോൾ അവിടെ മുമ്പുകാല അവിടെ ഇരുന്ന ഒരാൾ നല്ല ഒന്നാം തരം പോത്തറച്ച് കൂട്ടി ചാപ്പടിക്കുക. ആരാന്നും എന്താണെന്നൊന്നും എനിക്കറിയാൻ പാടില്ല, ഞാൻ കണ്ടു. ഏതായാലും ക്രിസ്ത്യാനി ആയാലും മറ്റാരായാലും ശരി, ആളുകളുടെ സ്വഭാവം മാറിയെന്ന് ഞാൻ പറയുക. അത് ഒരു വിധത്തിൽ ഞാൻ പറഞ്ഞാൽ നിങ്ങളും ചിലപ്പോൾ അതിശയിച്ചേക്ക് വയ്ക്കും. കുറച്ചൊക്കെ നമ്മുടെ സഭയിലോട്ട് പകർന്നിട്ടുണ്ട്.